our next module in the topic computer hardware is the motherboard. Regarding the motherboard, ഒരുപാട് ക്വസ്റ്റ്യൻസ് മദർബോർഡിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ മദർബോർഡിലെ ഓരോ കമ്പോണൻസും നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മളുടെ ചോദ്യങ്ങളിൽ വരുന്ന കമ്പോണൻസിനെ കുറിച്ചാണ് ഇനിയുള്ള ഓരോ സ്ലൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. The motherboard is the main circuit board. Motherboard has a collection of chips and controllers known as the chipset. It connects and transmits signals to and from peripherals and components. ഒരു കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എല്ലാ ചിപ്സെറ്റുകളും, അതായത് പ്രോസസ്സർ അടക്കം പ്രധാനപ്പെട്ട എല്ലാ ചിപ്പുകളും അതിൻ്റെ ഇൻ്റർ കണക്ഷൻസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിലാണ് എല്ലാ പെരിഫറൽസും കണക്ട് ചെയ്യുന്നതും മദർ ബോർഡിലേക്കാണ്. പെരിഫറൽസ് എന്ന് ഉദ്ദേശിച്ചാൽ പെരിഫറൽസ് മീൻസ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ടുഗദർ നോൺ ആസ് പെരിഫറൽസ്. ഒരു സെൻറ്റൻസ് ആയിട്ട് അത് കൂടി എഴുതിക്കോൾ. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ടുഗദർ നോൺ ആസ് ദി പെരിഫറൽസ്. അപ്പോൾ മദർ ബോർഡ് നമ്മളെ ഒരു ഔട്ട്ലുക്ക് നോക്കിയാൽ, ഇതിലെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച പോലത്തെ ഒരു ഡയഗ്രം നോക്കിയാൽ അതിനകത്ത് കുറേ ചിപ്സെറ്റുകൾ, കുറേ മൊഡ്യൂൾസുകൾ, സ്ലോട്ടുകൾ, പോർട്ടുകൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഒരു മദർ ബോർഡ്. പാർട്സ് അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്, നമുക്ക് നോക്കാമെന്ന്. ബയോസ് ആൻഡ് സിമോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ളതാണ് ബയോസ് ചിപ്പ്. അതായത് ബൂട്ടിങ് തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഐ സി ആണ്. സിമോസ് അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ടുള്ള സപ്ലൈ കൊടുക്കുന്ന ബാറ്ററിയാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബയോസ് ആൻഡ് സിമോസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്സ്, ഐ ഡി ഇ ആൻഡ് സാറ്റ പോർട്സ്, പവർ കണക്റ്റേഴ്സ്, വോൾട്ടേജ് റെഗുലേറ്റർ മൊഡ്യൂൾ, ക്യാബിനറ്റ് കണക്ഷൻസ്, സി പി യു സോക്കറ്റ്, എക്സ്പാൻഷൻ കാർഡ് സ്ലോട്ട്, റാം സ്ലോട്ട്, നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ് ചിപ്പ്, റോം ചിപ്പ്, ഇത്രയുമാണ് മദർ ബോർഡിൽ പ്രധാനമായി നമുക്ക് എടുത്തു പറയാവുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പുറത്തു നിന്ന് നമ്മൾ കൊടുക്കുന്ന മൗസ്, കീബോർഡ്, ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മൈക്ക്, സ്പീക്കറൊക്കെ കൊടുക്കാനുള്ള പോർട്ടുകളൊക്കെ മദർ ബോർഡിൽ നിന്നാണ് വരുന്നത്. അതാണ് ആ പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് മദർ ബോർഡിൻ്റെ പാർട്സ്. Manufacturing process. The motherboard manufacturing process is essentially broken down into four steps: surface mount technology, SMT, DIP, dual inline package, testing and packaging. ഏതൊരു സർക്യൂട്ട് ബോർഡും പ്രോസസ്സ് ചെയ്യുന്ന അതേ ഘട്ടങ്ങൾ തന്നെയാണ് മദർ ബോർഡ് പ്രോസസ്സിങ്ങിലും ഉള്ളത്. ഇത് സർഫസ് മൗണ്ട് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് മൗണ്ടിങ് ഡിവൈസസുകളാണ് അതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ കൺവെൻഷനലായി പഠിച്ച റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ട്രാൻസിസ്റ്ററോ ഒന്നും അല്ല SMT ടെക്നോളജിയിൽ വരുന്നത്. അതിനെല്ലാം പ്രത്യേക റീവർക്ക് സ്റ്റേഷനുകളും പ്രത്യേക സോൾഡറിങ് ടെക്നിക്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ഐ സികളുണ്ട്, അതാണ് ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ്. അതെല്ലാം കൂടിയതും അതിൻ്റെ ട്രാക്കും ഒരു മൂന്നോ നാലോ ലെയറൊക്കെ ഉള്ള PCB ആയിരിക്കും മദർ ബോർഡിലുള്ളത്. പിന്നെ അതിൻ്റെ ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിങ് ആസ് യൂഷ്വൽ ഏതൊരു പ്രോസസ്സിനും ഉള്ളതുപോലെ അതാണ് മദർ ബോർഡ്. പിന്നെ കമ്പ്യൂട്ടറിൽ പ്രോസസ്സർ ഇൻ്റലാണെങ്കിൽ എപ്പോഴും ഇൻ്റലിൻ്റെ തന്നെ മദർ ബോർഡ് വേണം എന്നില്ല. ഇപ്പോൾ ഇൻ്റലിൻ്റെ അല്ലാത്ത മദർ ബോർഡുകൾ ഉപയോഗിച്ചിട്ട് പ്രോസസ്സർ ഇൻ്റലിൻ്റെ ഉപയോഗിക്കാം, അങ്ങനെ പല രീതിയിലും വരുന്നുണ്ട്. പക്ഷേ ഇൻ്റൽ പ്രോസസ്സറും തിൻ ഇൻ്റൽ മദർ ബോർഡും ആണെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പാറ്റബിലിറ്റി ഉണ്ടാവുക. മദർ ബോർഡ് ലേ ഔട്ട്. ഒരു മദർ ബോർഡിൽ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ഭാഗങ്ങളുടെ ഒരു പിക്ചറാണിത്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ട്. ഒരറ്റത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ഒരു കളിക്കളം പോലെയൊക്കെ ഇവിടെ നിന്ന് നോക്കുക തോന്നും. അതാണ് സോക്കറ്റ്, CPU വയ്ക്കുന്നത്. CPU സോക്കറ്റ്, CPU വച്ചതിന് ശേഷമാണ് CPUവിൻ്റെ മുകളിൽ ഫാൻ കണക്ഷൻസും ഉണ്ടാവും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയും. ഒരു ഹീറ്റ് സിങ്ക് ആണ്, ഒരു ഹീറ്റ് സിങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ഐ സി ഉണ്ട്, അതിനെ നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയും. പിന്നെ ഒരു പ്രധാന ഭാഗമാണ് സൗത്ത് ബ്രിഡ്ജ്. ഈ പ്രോസസ്സർ, നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്, ഇത് മൂന്നുമാണ് ഓരോ ആക്ഷൻസിനെയും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എല്ലാം പ്രോസസ്സർ തന്നെ കൈകാര്യം ചെയ്യുന്നില്ല, പ്രോസസ്സർ അതിൻ്റെ ആക്ഷൻസ് കുറച്ച് ഡ്യൂട്ടീസ് നോർത്ത് ബ്രിഡ്ജിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്, കുറച്ച് സൗത്ത് ബ്രിഡ്ജിലും ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും ഇതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകളാണ്. പിന്നെ ഞാൻ നമ്മളൊരു മെമ്മറി പഠിച്ച എല്ലാ സ്ലോട്ടുകളും അതിനകത്തുണ്ട്. ഈ ഓരോ സ്ലോട്ടിനും ഓരോ തരം പേരുകളൊക്കെ ഉണ്ട്.
പിന്നെ കണക്റ്റീവ്സ് കണക്ഷൻസ് ഫോർ ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കുന്ന കീബോർഡ്. കീബോർഡൊക്കെ ഇപ്പോൾ USB-type കീബോർഡും USB-type മൗസും ഉണ്ട്. മുമ്പ് കാലത്ത് മൗസും കീബോർഡും കൊടുത്തിരുന്നത് പർപ്പിൾ കളറും ഈ വയലറ്റ് കളറിലും ഗ്രീൻ ആൻഡ് പർപ്പിൾ കളറിലെ രണ്ട് പോയിൻറ്റ്സ് കാണുന്നുണ്ട് പോർട്ടുകൾ. അതാണ് കീബോർഡും മൗസും കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിനെ നമ്മൾ പറയുന്നത് PS2 കീബോർഡും PS2 മൗസും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ USB ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ പോർഷൻസാണ്. ജസ്റ്റ് എ ലുക്ക് അറ്റ് ദി ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇതിൽ ബയോസിനെ പറ്റിയാണ്. ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിപ്പാണത്. ബയോസ് ഓപ്പറേഷൻ നടക്കുന്ന ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ഇറ്റ് പെർഫോംസ് പോസ്റ്റ് എന്ന് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പവർ ഗുഡ് സിഗ്നല് എല്ലാ സെക്ഷനുകളിലേക്കും പോയിട്ട് എല്ലാ സെക്ഷനുകളും ഓക്കെ ആണോ എന്ന് നോക്കുന്ന ഒരു ചെറിയ പ്രോസസ്സ് അതിനകത്ത് നടക്കാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായി കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് അതിനകത്ത് വിൻഡോസ് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചിപ്പാണ് ബയോസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബയോസ് ചിപ്പിൻ്റെ അകത്താണ് സിസ്റ്റം ഡേറ്റ് ടൈം ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡേറ്റാസ് എപ്പോഴും അതിൽ സേവ് ചെയ്ത് എപ്പോഴും ഓൺലൈനായിട്ട് ഇരിക്കേണ്ടതുകൊണ്ട് അതിനൊരു ബാറ്ററി പവറിങ് ഉണ്ട്. ആ ബാറ്ററിയാണ് സിമോസ് ബാറ്ററി. ഇപ്പോൾ സിമോസ് ബാറ്ററി ഒരു ഭാഗത്തുണ്ട്. സിമോസ് ബാറ്ററി കഴിഞ്ഞിട്ട് ബയോസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ കാണിച്ചിരിക്കുന്നവിടെയുള്ള ഒരു ചെറിയ സാധാരണ ഐ സി പോലെ കാണിച്ചിരിക്കുന്ന ഒരു ഐ സി ആണ് ബയോസ് ചിപ്പ്. ആ ബയോസ് എന്ന് പറയുന്ന ചിപ്പ് ഇപ്പോൾ വിൻഡോസ് ലോഡർ OS ലോഡിങ്ങും പവർ ഓൺ സെൽഫ് ടെക്സ്റ്റും ബയോസ് സെറ്റപ്പുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഫങ്ഷൻസ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്സ്. ഇൻറ്റേർണൽ പോർട്ട്. ഇറ്റ് കണക്ട്സ് ദ മദർ ബോർഡ് ടു ഇൻറ്റേർണൽ ഡിവൈസസ് ലൈക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CD ഡ്രൈവ്, ഇൻറ്റേർണൽ മോഡം, എക്സെട്ര. എക്സ്റ്റേണൽ പോർട്ട്. ഇറ്റ് കണക്ട്സ് ദ മദർ ബോർഡ് ടു എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് മോഡം, മൗസ്, പ്രിൻറ്റർ, ഫ്ലാഷ് ഡ്രൈവ്, എക്സെട്ര. അപ്പോൾ ഇതിൽ ഇൻറ്റേർണൽ പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കും SATA കേബിൾ വഴി ഹാർഡ് ഡിസ്ക്, DVD ഡ്രൈവ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ പോർട്ട് എന്ന് പറയുന്നത്. ആ ഇൻറ്റേർണൽ പോർട്ട് അതായത് മെമ്മറി മൊഡ്യൂളൊക്കെ കൊടുക്കണ പോലുള്ള പോർട്ടുകൾ മദർ ബോർഡിൻ്റെ ഉള്ളിലാണ്. അതേസമയം നമുക്ക് കീബോർഡ്, മൗസ്, പ്രിൻറ്റർ, ഫ്ലാഷ് ഡ്രൈവുകൾ വേണ്ടെങ്കിൽ അത് മോഡം ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ കമ്പ്യൂട്ടറിൻ്റെ ക്യാബിൻ അടച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓരോന്നും കണക്ഷൻ വരുന്ന മദർ ബോർഡിൽ നിന്നാണ് പുറത്തോട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നെറ്റ്വർക്ക് കണക്ഷൻ, സ്പീക്കർ, മൈക്ക്, USB കണക്ഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയാവുന്നതാണ്. അതായത് മോണിറ്ററിൻ്റെ കണക്ഷൻ വരുന്നത് ഇതെല്ലാം പുറമേക്ക് കാണുന്നതാണ്. ക്യാബിനൊക്കെ അടച്ച് കഴിയുമ്പോൾ പുറമേക്ക് കാണുന്നതാണ്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ കണക്ഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നത് മദർ ബോർഡിൽ നിന്നാണ്. CPU സോക്കറ്റ് ആണ് ഇതിൽ. ശരിക്കും CPU എന്ന് പറയുന്ന നമ്മളുടെ ഒരു 256 പിൻസ് ഒക്കെ ഉണ്ടാവും CPU ആ പ്രോസസ്സർ ചിപ്പിന്. പ്രോസസ്സർ ചിപ്പ് നമ്മൾ ഈ സോക്കറ്റിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് 0 ഇൻസേർഷൻ ഫോഴ്സ് എന്നാണ്. അത്രയും ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് അതിൽ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യുന്ന കാര്യമേ അതിനകത്തുള്ളൂ. അല്ലാതെ അതിന് സോൾഡറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ CPU മദർ ബോർഡിൽ കൊടുക്കുന്ന ആ സോക്കറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ റാം സ്ലോട്ടുകൾ നമ്മൾ മുമ്പ് മെമ്മറിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. റാം എങ്ങനെ വയ്ക്കുന്നു, റാമിൻ്റെ സ്ലോട്ട് എന്താണ്, ഇത് രണ്ടുമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കണക്ടേഴ്സ് ഇൻ മദർ ബോർഡാണ് ഒന്ന്. PCI കണക്ടറുണ്ട്, SATA കണക്ടറുണ്ട്, IDE കണക്ടറുണ്ട്. PCI എന്ന് പറഞ്ഞാൽ പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്ടർ എന്നാണ്. അത് മദർ ബോർഡിൽ കാണുന്ന റാം ഇൻസെർട്ട് ചെയ്യുന്ന മൊഡ്യൂള് കണ്ടില്ലേ, ആ മൊഡ്യൂള് പോലെ തന്നെ. പക്ഷേ അതിൻ്റെ അത്രയും നീളമില്ലാത്ത വൈറ്റ് കളറിലുള്ള രണ്ട് ഇത് സോക്കറ്റുകൾ കാണാം, രണ്ട് പോർട്ടുകൾ കാണാം. അത് ഗ്രാഫിക് കാർഡ് തുടങ്ങിയ കാര്യങ്ങൾ ഇൻസെർട്ട് ചെയ്യാനാണ്. ഗ്രാഫിക് കാർഡൊക്കെ കൊടുക്കാനുള്ള ഒരു പോർട്ടാണ്, സ്ലോട്ടാണ് അത്. അതിനെയാണ് PCI എക്സ്പ്രസ് എന്നും പറയും, PCI എന്നും പറയും. പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. PCI സ്ലോട്ടുകളാണ് രണ്ട് വൈറ്റ് കളറിൽ ഉള്ളത്, മെമ്മറിയുടെ സ്ലോട്ട് പോലെ തന്നെ. പിന്നെ SATA കണക്റ്റീവ്സ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദർ ബോർഡിൽ SATA കണക്റ്റ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നതാണ് ബ്ലൂ കളറിലുള്ള പിന്നുകളെല്ലാം. SATA കേബിളാണ് അതിൻ്റെ ഇപ്പുറത്തൊരു ഓറഞ്ച്, യെല്ലോ ഒക്കെ വയേഴ്സായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ SATA കേബിള് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് മദർ ബോർഡിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ SATA എന്ന് പറഞ്ഞാൽ സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഇത്. മുമ്പ് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുറച്ചുകൂടി വേറൊരു ടൈപ്പായിട്ടുള്ള കണക്ടറായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഈ SATA കണക്ടേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പ്രിൻ്റർ ആയാലും ഹാർഡ് ഡിസ്ക് തന്നെ, ഹാർഡ് ഡിസ്ക് SATA അല്ലെങ്കിൽ IDE കണക്ടർ ഉപയോഗിച്ചിട്ട് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാറുണ്ട്. DVD ഡ്രൈവും
ഹാർഡ് ഡിസ്കും ഐ ഡി ഇ കണക്ടർ ഉപയോഗിച്ചും കണക്ട് ചെയ്യാറുണ്ട്. സാറ്റ കണക്ടേഴ്സും ഉണ്ട്. ചില കമ്പ്യൂട്ടറുകളിൽ സാറ്റ ആയിരിക്കും, ചിലയിൽ ഐ ഡി ആയിരിക്കും. ഐ ഡി പഴയ ഓൾഡ് വേർഷനാണ്. ഐ ഡിയുടെ കണക്ഷൻ അല്ലെങ്കിൽ സ്ട്രാപ്പ്, പിന്നെ എന്താ പറയുക, വയർ റിബൺ പോലെ വയർ വന്നിട്ട് സ്ട്രാപ്പൊക്കെ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറിൽ തന്നെ സ്ലോട്ട് മദർ ബോർഡിലും ഉണ്ടാവും. ഐ ഡി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ്. അതിനൊരുപാട് വേർഷൻസും ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് എക്സ്റ്റെൻഡ് ഉണ്ട്, നോർമൽ ഉണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി സ്പീഡ് കൈകാര്യം ചെയ്യുന്ന ഒരു കണക്ടറും ഏറ്റവും എളുപ്പത്തിൽ കണക്ട് ചെയ്യാവുന്നതും സാറ്റ് തന്നെയാണ്. കൂടുതൽ ഉപയോഗിക്കുന്നതും സാറ്റ കണക്ടേഴ്സ് ആണ്. ഇത് മൂന്ന് ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ആണ്, പി സി ഐ, ഐ ഡി ഇ ആൻഡ് സാറ്റ. മദർ ബോർഡിലെ സി പി യു സോക്കറ്റ് നേരത്തെ കാണിച്ചു. അതിന് മുകളിൽ സി പി യു ചിപ്പ് നമ്മൾ വെച്ചിട്ട് സ്ലോട്ട് ഇടുമ്പോൾ സി പി യു സ്ലിപ്പ് അവിടെ ഇൻസേർട്ട് ആവും. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൽ തന്നെ ഹീറ്റ് ഉണ്ടാകാതിരിക്കാം. ഹീറ്റ് എപ്പോഴും കളയാൻ വേണ്ടി നമ്മളവിടെ എപ്പോഴും ഒരു ഫാൻ ഉണ്ടായിരിക്കും. ഒരു ഹീറ്റ് സിങ്കും ഫാനും കൂടി ഒരു അസംബ്ലി സി പി യു, അതായത് പ്രോസസ്സറിൻ്റെ മുകളിലുണ്ടാവും. ആ ഫാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഫാനിന് ആവശ്യമായ 3 വോൾട്ട് or 5 വോൾട്ട് സപ്ലൈ കൊടുക്കണം. ആ സപ്ലൈ പിന്നാണ് ഫാനിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. ആ സപ്ലൈ പിൻ കൊടുക്കാനുള്ള സോക്കറ്റും മദർ ബോർഡിലുണ്ടാവും. മദർ ബോർഡിൽ സൂക്ഷിച്ച് അതൊക്കെ എഴുതിയിട്ടും ഉണ്ടാവും ഫാനിൻ്റെ കണക്ഷൻസ്. അതാണ് നമ്മൾക്ക് ഇവിടെ ഒരു ക്ലോസ്അപ്പ് വ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പവർ ടു ദ സി പി യു, ഹീറ്റ് സിങ് ഫാൻ ആൻഡ് കമ്പ്യൂട്ടർ കേസ് ഫാൻസ്, അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്ത എസ് എം ബി എസ് കണക്ടേഴ്സ് ആണ്. എസ് എം ബി എസും നമ്മളുടെ ഡി വി ഡി ഡ്രൈവ് ഒക്കെ വയ്ക്കുന്നതിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് നമ്മൾ എസ് എം ബി എസ് വയ്ക്കുക. അപ്പോൾ എസ് എം ബി എസ് എന്നുള്ള കണക്ഷൻസും ഇതുപോലുള്ള കണക്ടർ വൈറ്റ് കളർ കണക്ടറും കണക്ടർ കൊടുക്കാനുള്ള സ്ലോട്ടും മദർ ബോർഡിലുണ്ടാവും. എസ് എം ബി എസിൻ്റെ ഈ കണക്ഷൻസ് എത്ര പിന്നാണ്, എസ് എം ബി എസിന് ഓരോ പിന്നിലും എത്ര വോൾട്ടാണ്, ഇത് കണക്ഷൻ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എസ് എം ബി എസ് തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും എസ് എം ബി എസ് കൊടുക്കാനുള്ള കണക്ടറും മദർ ബോർഡിൽ ഉണ്ടാവണം. മദർ ബോർഡിലെ വേറെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. രണ്ടും രണ്ട് ചിപ്പ് സെറ്റുകളാണ്. നോർത്ത് ബ്രിഡ്ജ് ചിപ്പും സൗത്ത് ബ്രിഡ്ജ് ചിപ്പും നേരിട്ട് സി പി യുമായി അവയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നോർത്ത് ബ്രിഡ്ജിന് കുറച്ച് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രാഫിക് കാർഡുകളോ അങ്ങനെയുള്ള സിസ്റ്റം മെമ്മറിയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസൊക്കെ നോർത്ത് ബ്രിഡ്ജ് ചെയ്യും. സൗത്ത് ബ്രിഡ്ജ് ആണെങ്കിൽ യു എസ് ബി പോർട്ടുകൾ, സ്റ്റോറേജ് ഡിവൈസ്, ഓൺബോർഡ് നെറ്റ്വർക്ക്സ്, ഓഡിയോ ചിപ്സ്, ഇങ്ങനെയുള്ള അതിൻ്റെ കണക്ഷൻസും അതിൻ്റെ കൺട്രോളിങ്ങും അതിൻ്റെ കംപ്ലീറ്റും സൗത്ത് ബ്രിഡ്ജും ആയിരിക്കും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ചിപ്പ് സെറ്റ് കൂടി മദർ ബോർഡിലുണ്ട്. പ്രോസസ്സറിന് പുറമേ നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. ഡിയർ സ്റ്റുഡൻസ്, ഈ ഇരിക്കുന്ന ഈ ഒരു വീട്ടിൽ സ്റ്റേ അറ്റ് ഹോമായിട്ടിരിക്കുന്ന ഈ ഒരു പീരീഡ്സിൽ ഏകദേശം ഒരു ചെറിയ ഐഡിയാസ്, നമ്മളുടെ പോർഷൻസിനെ കുറിച്ച് ഉണ്ടാകണമെന്ന്, നിങ്ങളൊരു ലൈവായിട്ടിരിക്കണം. അതായത് തീരെ ഇങ്ങനെ നമ്മുടെ പോർഷൻസുമായി വിട്ട് സബ്ജക്റ്റുമായി കണക്റ്റഡ് അല്ലാതെ ആവാതിരിക്കരുത് എന്നുദ്ദേശിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു അറ്റംപ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു.